അസ്സലാമു അലൈക്കും. ഇപ്പം ഞാനൊരു പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് കടലയിട്ടാണ്, ഈ കടലയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കറി വെക്കുന്ന കടലയാണത്. ഇതൊരു 6 മണിക്കൂർ ഞാൻ കുതിർത്താൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കടിക്കള രൂപത്തിൽ, കടലയായിട്ട് കിടക്കുന്ന രൂപത്തിൽ നമുക്ക് അടിച്ചെടുത്താൽ മതി. ഇത് മൊത്തത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സബോള, 2 സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പച്ചമുളകാണ്. മുളക് ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എരിവനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കുക. പിന്നെ വേണം ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത് കായത്തിൻ്റെ പൊടിയാണ്, കുറച്ച് കായപ്പൊടിയും വേണം. കായപ്പൊടി ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ്, കായത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിഷ്ടമില്ലാത്തവർക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് മുളക് പൊടി വേണം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട്, 2 കൈയിലും വെച്ചിട്ട് ഒന്നങ്ങനെ പരത്തിയെടുക്കുക ചെറുതായിട്ട്. ഇതതുപോലെ നമുക്ക് എല്ലതും ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും നന്നായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇത് ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുവപ്പ്, നല്ല ചുവപ്പ് കളറാവുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കടലയായിട്ടുള്ള പരിപ്പോടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.